Our last topic is ballistic galvanometer or BG. ഇത് നിങ്ങളുടെ തേർഡ് ഇയറിലെ എക്സ്പെരിമെൻസിന് ഉപയോഗിക്കുന്നുണ്ടോ എന്നറിയില്ല ഗാൾവനോ ഈ ബി ജി എന്ന് പറയുന്നത് പക്ഷേ എം എസ് സിയിൽ ബി എച്ച് കർവ് എന്നുള്ള ഒരു എക്സ്പെരിമെൻറ്റിലൊക്കെ ഈ ബി ജി യൂസ് ചെയ്യുന്നുണ്ട് ഇറ്റ് ഈസ് യൂസ്ഡ് പ്രിൻസിപ്പലി ഫോർ മെഷറിങ് സ്മോൾ ഇലക്ട്രിക് ചാർജസ് സച്ച് ആസ് ദോസ് ഒബ്ടെയിൻഡ് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് മെഷർമെൻറ്റ്സ് മാഗ്നറ്റിക് ഫ്ലക്സ് മെഷർമെൻറ്റ്സിലൊക്കെ കിട്ടുന്നത് പോലെ മെഷർമെൻറ്റ്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒക്കെ കിട്ടുന്ന ചെറിയ ഇലക്ട്രിക് ചാർജസിനെ കണ്ട് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തുപയോഗിക്കാം ബാലിസ്റ്റിക് ഗാൽവനോമീറ്റർ ഉപയോഗിക്കാം കൺസ്ട്രക്ഷണലി ഇറ്റ് ഈസ് സിമിലർ ടു എ മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ അതിൻ്റെ മാനുഫാക്ചറിങ് അല്ലെങ്കിൽ ഉണ്ടാക്കുന്നത് ഒരു മൂവിങ് കോയിൽ ഗാൽവനോമീറ്ററിന് സിമിലറാണ് എക്സെപ്റ്റ് ഇൻ ടു കണ്ടീഷൻ രണ്ട് കാര്യങ്ങളിലൊഴികെ എന്തൊക്കെയാണ് ഇറ്റ് ഹാസ് എക്സ്ട്രീംലി സ്മോൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഡാമ്പിംഗ് കുറവാണ് അതേപോലെ അൺഡോംബ്ഡ് ഓസിലേഷൻസിന് ഒരുപാട് ടൈം പീരീഡ് എടുക്കും ഈ രണ്ട് കാര്യങ്ങളിലൊഴികെ മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ പോലെ തന്നെയാണ് ആരെയുണ്ടാക്കുന്നത് ബി ജി എ ഉണ്ടാക്കുന്നത് These conditions are necessary if galvanometer is to measure electric charges. ഈ കണ്ടീഷൻസ് പക്ഷേ വളരെ നെസസറിയാണ് ഇലക്ട്രിക് ചാർജസ് മെഷർ ചെയ്യാൻ വേണ്ടി ഇൻ ഫാക്ട് ദ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ കോയിൽ ഈസ് മെയ്ഡ് സോ ലാർജ് ഡാറ്റ് ഹോൾ ഓഫ് ദ ചാർജ് പാസസ് ത്രൂ ദ ഗാൽവനോമീറ്റർ ബിഫോർ ഇറ്റ്സ് കോയിൽ ഹാസ് ഹാഡ് ടൈം ടു മൂവ് സഫിഷ്യൻ്റ്ലി അതായത് ഒരു കോയിലിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്താക്കുക ഇറ്റ് ഈസ് മെയ്ഡ് സോ ലാർജ് വളരെ കൂടുതലാക്കി മാറ്റുക എന്തിനു വേണ്ടിയിട്ട് ഹോൾ ഓഫ് ദ ചാർജ് പാസസ് ത്രൂ ദ ഗാൽവനോമീറ്റർ ബിഫോർ ഇറ്റ്സ് കോയിൽ ഹാഡ് ടൈം ടു മൂവ് സഫിഷ്യൻ്റ്ലി അതായത് അതിങ്ങനെ സഫിഷ്യൻ്റ് ആയിട്ട് മൂവ് ചെയ്യുന്നതിൻ്റെ മുൻപേ തന്നെ ആ എല്ലാ ചാർജസും ഹോൾ ചാർജ് എന്തുകൂടെ പാസ് ചെയ്യുക ഗാൽവനോമീറ്ററിലൂടെ പാസ് ചെയ്യുക അതിന് അങ്ങനെയാക്കി മാറ്റും എന്ത് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ വളരെ കൂട്ടിയിട്ട് എന്താ ചെയ്യുക ഹോൾ ഓഫ് ദ ചാർജസ് പാസ്ഡ് ത്രൂ ദ ഗാൽവനോമീറ്റർ ബിഫോർ ഇറ്റ്സ് കോയിൽ ഹാഡ് ടൈം ടു മൂവ് സഫിഷ്യൻ്റ്ലി ഇൻ ദാറ്റ് കേസ് ദ ഫസ്റ്റ് സ്വിങ് ഓഫ് ദ കോയിൽ ഈസ് പ്രപ്പോർഷണൽ ടു ദ ചാർജ് പാസിംഗ് ത്രൂ ദ ഗാൽവനോമീറ്റർ അതായത് ഈ കോയിൽ ആദ്യം സ്വിങ് ചെയ്യുന്ന സമയത്ത് ദ ഫസ്റ്റ് സ്വിങ് ഈസ് പ്രപ്പോർഷണൽ ടു വാട്ട് ദ ചാർജ് പാസിംഗ് ത്രൂ ദ ഗാൽവനോമീറ്റർ ഗാൽവനോമീറ്ററിലൂടെ പാസ് ചെയ്തു പോകുന്ന ചാർജിന് പ്രപ്പോർഷണൽ ആവും ആഫ്റ്റർ ദ സ്വിങ് ഹാസ് ബീൻ ഒബ്സർവ്ഡ് ദ ഓസിലേറ്റിംഗ് കോയിൽ മേ ബി റാപ്പിഡ്ലി ബ്രോഡ് ടു റെസ്റ്റ് ബൈ യൂസിങ് എഡി കറൻറ്റ് റാമ്പിംഗ് ഇതിന് ഫസ്റ്റത്തെ കറൻറ്റ് സ്വിങ് ഗാൽവനോമീറ്റർ കൂടെ പാസ് ചെയ്തു പോയ ചാർജിന് പ്രപ്പോർഷണലായിരിക്കും അതിനുശേഷം സ്വിങ് ഒബ്സേർവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓസിലേറ്റിംഗ് കോയിൽ മേ ബി സ്വിങ് ഹാസ് ബീൻ ഒബ്സേർവ് ദ ഓസിലേറ്റിംഗ് കോയിൽ മേ ബി റാപ്പിഡ്ലി ബ്രോഡ് ടു റെസ്റ്റ് ഓസിലേറ്റിംഗ് കോയിൽ പെട്ടെന്ന് എന്തിലേക്ക് പോവുകയാണ് ചെയ്യുക റെസ്റ്റിലേക്ക് പോവുകയാണ് ചെയ്യുക എന്തുകൊണ്ടാണ് ബൈ യൂസിങ് ദ എഡി കറൻറ്റ് ഡാമ്പിംഗ് എഡി കറൻറ്റ് എന്ന് പറയാൻ അറിയാലോ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ പറഞ്ഞപ്പം പഠിച്ചിട്ടുണ്ടാവും എങ്ങനെയാണ് എഡി കറൻറ്റ് ഫോർമേഷൻ ഈ എഡി കറൻറ്റ് എന്തുണ്ടാക്കും ഒരു ഡാമ്പിങ് ഉണ്ടാക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് സംഭവിക്കും ദ ഓസിലേറ്റിംഗ് കോയിൽ റാപ്പിഡ്ലി ബ്രോഡ് ടു റെസ്റ്റ് ദ കോയിൽ മൂവ്സ് ആഫ്റ്റർ ദ ചാർജ് ടു ബി മെഷേർഡ് ഹാസ് പാസ്ഡ് ത്രൂ ഇറ്റ് ദ കോയിൽ മൂവ്സ് ആഫ്റ്റർ ദ ചാർജ് ഹാസ് ടു ബി മെഷേർഡ് ഹാസ് പാസ്ഡ് ത്രൂ ഇറ്റ് ആ ചാർജ് അതിലൂടെ കോയിലൂടെ കടന്നു പോയതിന് ശേഷമാണ് കോയിൽ എന്ത് ചെയ്യുക മൂവ് ചെയ്യുക Obviously, during the movement of the coil, there is no current flowing through it. Sure, item, aa coil move cheyina samayath, there is no current flowing through it. Aa samayath, avade oru currentum flow cheyunnilla. Hence, the equation of its motion is, adugondu thanne, aa coil-inte equation of motion-ne namukku engane ezhudam? J into d square theta by dt square. പ്ലസ് ഡി ഇൻറ്റു ഡി തീറ്റ ബൈ ഡി ടി പ്ലസ് സി തീറ്റ ഈസ് ഈക്വൽ ടു സീറോ വെർ ജെ ഈസ് ദ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഡി ഈസ് ദ ഡാമ്പിംഗ് കോൺസ്റ്റൻറ്റ്
and C is the restoring constant. Okay? And the equation vera J into d square theta by dt square plus d into d theta by dt plus c theta is equal to 0. Since damping is extremely small, the damping valare koravayidu kondu thanne, the approximate solution of the above equation, ee equation de approximate solution nu parna endha varya, theta is equal to u e raised to minus of d by 2j into t sin of omega 0 t plus 5. Then the approximate solution kanda theta is equal to u, that means the constant la, e raised to minus d by 2j into t sin of omega 0 into t plus 5. At the start of motion, അതായത് ആ ഒരു കോയിൽ മൂവ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ടി എന്തായിട്ട് എടുക്കാം? സീറോ. ആ സമയത്ത് ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ ആ മൂവ്മെൻറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്? സീറോ ആണ്. അതുകൊണ്ട് ഫൈ എന്താണ്? സീറോ. അപ്പോൾ നമ്മളുടെ തീറ്റ എന്നുള്ള വാല്യൂ എന്തായി മാറും? നമ്മളുടെ സൊല്യൂഷൻ യു ഇ റേസ് ടു മൈനസ് ഡി ബൈ ടു ജെ ഇൻറ്റു തീറ്റ ഇൻറ്റു സൈൻ ഒമേഗ സീറോ ടി. ഫൈ എന്തായിപ്പോയി? സീറോ ആയി. During the passage of charge, charging ana pogunnanansirichu, at any instant there will be a deflecting torque of gi acting on the coil. Adana ayinte oru point, adayathu ചാർജ് അതിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഏതൊരു ഇൻസ്റ്റൻറ്റിലും, അറ്റ് എനി ഇൻസ്റ്റൻറ്റ് ദർ വിൽ ബി എ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക്. അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്? ഒരു ഡിഫ്ലക്റ്റിംഗ് ടോർക്ക്. ആ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് എന്ത് വെച്ചിട്ട് ഗിവൺ ചെയ്തിരിക്കുന്നത്? ജി ഇൻ ടു ഐ ആക്ടിങ് ഓൺ ദ കോയിൽ. ഇഫ് ടി ഇസ് ദ ടൈം ടേക്കൺ ബൈ ദ ഹോൾ ചാർജ് ടു പാസ് ത്രൂ ദ ടോർക്ക് ഓഫ് ജി ഐ ആക്ടിങ് ഓൺ ദ കോയിൽ. ഇഫ് time t is the if t is the time taken by the whole charge to pass through, adayathu muluvan chargeum kadannu pogan edukkuna samayam t aanu engil, the torque impulse due to this charge, a total charge kondu undavunna total torque nu parnal enganeya kaana, integral 0 to t gi into dt. Oru particular instant il undavunna torque endana? It is given by g into I, and for whole time, that is it is the t is the time taken by the whole charge, full charge kadannu pogan edukkuna samayam t aanu engil, the torque impulse due to this whole charge is given by integral 0 to t gi dt. Appa namukarya g nu parayunnathu ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പം ഐ ഡി ടി ഈസ് ഈക്വൽ ടു എന്താ വരിക? ക്യു. ദർഫോർ ദ ടോട്ടൽ ഇമ്പൾസ് ഈസ് ഈക്വൽ ടു എന്ത് വരും? ജി ഇൻ ടു ക്യു. ടോർക്ക് എന്ന് പറഞ്ഞാൽ എന്താ അറിയാലോ? മൊമെൻ്റ് ഓഫ് ഫോഴ്സ് അല്ലേ. ദിസ് മസ്റ്റ് ബി ഈക്വൽ ടു ദ ചേഞ്ച് ഓഫ് ആംഗുലർ മൊമെൻറ്റം പ്രൊഡ്യൂസ്ഡ്. ഈ ഇമ്പൾസ് അല്ലെങ്കിൽ ടോർക്ക് ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വൽ ആയിരിക്കും? ആംഗുലർ മൊമെൻറ്റം ചേഞ്ചിന് ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഈസ് ജെ ആൽഫ, വേർ ആൽഫ ഈസ് ദ ആംഗുലർ വെലോസിറ്റി ഓഫ് ദ കോയിൽ അറ്റ് ദ എൻഡ് ഓഫ് ദ ഇമ്പൾസ് പീരീഡ്. ആ കോയിലിൻ്റെ എവിടെയാണോ ആ ഇമ്പൾസ് ഉള്ളത്, ഇമ്പൾസ് എന്ന് അറിയാലോ അല്ലേ, ആ ഒരു പോയിന്റിൽ ആംഗുലർ വെലോസിറ്റിയാണ് എന്ത്? ആൽഫ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ടോർക്ക് ഇമ്പൾസ് ഈസ് ഈക്വൽ ടു ജി ക്യു ഈസ് ഈക്വൽ ടു എന്താ ഫോർമുല വരിക? ജെ ഇൻ ടു ആൽഫ, വേർ ആൽഫ ഈസ് ദ ആംഗുലർ വെലോസിറ്റി. ദെൻ ആൽഫ ഈസ് ഈക്വൽ ടു അപ്പോൾ എന്ത് വരും? ജി ക്യു ബൈ ജെ. ദെൻ നമ്മൾ എന്ത് ചെയ്യുക? ഇക്വേഷൻ വണ്ണിന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ഇക്വേഷൻ വൺ എന്ന് പറഞ്ഞാൽ എന്താ? തീറ്റ ഈസ് ഈക്വൽ ടു യു ഇ റേസ് ടു മൈനസ് ഡി ബൈ ടു ജെ ഇൻ ടു ടി. ഓക്കെ, ദർഫോർ ഡി തീറ്റ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു യു ഇൻ ടു ഇ റേസ് ടു മൈനസ് ഡി ബൈ ടു ജെ ഇൻ ടു ടി സൈൻ്റെ ഡെറിവേറ്റീവ് ഒമേഗ സീറോ കോസ് ഓഫ് ഒമേഗ സീറോ ഇൻ ടു ടി. പ്രോഡക്റ്റ് റൂളാണ്. ഇനി അടുത്ത് സൈൻ ഒമേഗ സീറോ ഇൻ ടു ടി കോൺസ്റ്റൻ്റ് ആയി വെക്കുക, ഇത് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ എന്തുവരും? ഇ റേസ് ടു മൈനസ് ഓഫ് ഡി ബൈ ടു ജെ ഇൻ ടു ടി ഇൻ ടു മൈനസ് ഡി ബൈ ടു ജെ.
സിൻസ് ദ ഡ്യൂറേഷൻ ഓഫ് ദ പാസേജ് ഓഫ് ചാർജസ് വെരി സ്മോൾ, അതായത് ചാർജ് കടന്നു പോകുന്ന സമയം വളരെ കുറവാണെങ്കിൽ, അറ്റ് ദ എൻഡ് ഓഫ് ദ പാസേജ് ടൈം ടി ഇസ് അപ്രോക്സിമേറ്റ്ലി നമുക്ക് എന്തായിട്ട് എടുക്കാം, സീറോ ആയിട്ട് എടുക്കാം. സോ ഡാറ്റ് ഫ്രം ദ എബവ് ഇക്വേഷൻ ഡി തീറ്റ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു യു ഓഫ് ഒമേഗ സീറോ. അതായത് വളരെ ഷോർട്ട് ടൈം തന്നെ ചാർജ് ഷൂ എന്ന് കഴിഞ്ഞ് പറഞ്ഞ് അത് കൂടെ പോവുകയാണെങ്കിൽ ആ ടൈം ടി ഈക്വൽ ടു നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്ത് സീറോയിലേക്ക് തന്നെ കൊടുക്കേണ്ടി വരും. അപ്പം ഇതാ ഈ ടേംസൊക്കെ എന്തായി പോവും, സീറോ ആയി പോവും, ഇത് വൺ ആവും, അതുകൊണ്ട് തന്നെ യു ഒമേഗ സീറോ എന്ന് വരും. ഹൗവർ അറ്റ് ദിസ് ടൈം ഡി തീറ്റ ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ എന്താ, ഡിസ്പ്ലേസ്മെൻ്റ് ആണല്ലോ തീറ്റ. അപ്പോൾ ഡി തീറ്റ ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ എന്താ, ആംഗുലാർ വെലോസിറ്റി. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു ജി ക്യു ബൈ ജെ. ജി ക്യു ബൈ ജെ ഈസ് ഈക്വൽ ടു അപ്പോൾ എന്ത് വരും, യു ഒമേഗ സീറോ. ദെർഫോർ ക്യു ചാർജ് ദ ടോട്ടൽ അല്ലെങ്കിൽ ദ ഹോൾ ചാർജ് പാസിംഗ് ത്രൂ ദ കോയിൽ q is equal to j omega 0 u by g. Now u being the amplitude which the oscillations would have if the damping were 0. നമുക്കറിയാം യു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തീറ്റ ഈസ് ഈക്വൽ ടു യു സംതിങ്, അത് ആ ഒരു വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡിൻ്റെ സ്ഥാനത്താണ് നിൽക്കുന്നത്. അപ്പം ഇഫ് ദ ഡാമ്പിംഗ് വേർ സീറോ, ഡാമ്പിംഗ് സീറോ ആണെങ്കിൽ ഈ യുവിനെ നമുക്ക് എന്തായിട്ട് അപ്രോക്സിമേറ്റ് ചെയ്യാം, ഒരു അൺഡാംപ്ഡ് സ്വിങ് തീറ്റ, അൺഡാംപ്ഡ് സ്വിങ്, അതായത് ഡാമ്പിംഗ് ഇല്ലാത്ത സ്വിങ്ങിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ആയിട്ട് എടുക്കാം തീറ്റ സീറോ. അപ്പം ക്യു ഇൻ ടു ക്യു ഇസ് ഈക്വൽ ടു ജെ ഒമേഗ സീറോ ബൈ ജി ഇൻ ടു യുവിനെ നമുക്ക് എന്തായിട്ട് എടുക്കാം, ഇഫ് ദർ ഈസ് നോ ഡാമ്പിംഗ് ഇറ്റ്സ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു തീറ്റ സീറോ, ഡാറ്റ് ഇസ് ഫസ്റ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലേ. അപ്പം ജെ ഒമേഗ സീറോ ബൈ ജി ഇൻ ടു എന്ത് വരും, തീറ്റ സീറോ, ഡാറ്റ് ഈസ് ദ ചാർജസ് പ്രപ്പോർഷണൽ ടു തീറ്റ സീറോ എന്ന് വന്നു. അൺഡാംപ്ഡ് സ്വിങ് ആണ് തീറ്റ സീറോ, അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ്. ഇനി ഹൗവർ ഇൻ പ്രാക്ടീസ്, പക്ഷേ യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നത്, ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് സ്മോൾ എമൗണ്ട് ഓഫ് ഡാമ്പിംഗ് ദ സക്സസീവ് ഓസിലേഷൻസ് ഡിമിനിഷ് എക്സ്പൊണൻഷ്യലി ആസ് ഇൻ ഫിഗർ. പക്ഷേ സാധാരണ പ്രാക്ടിക്കലി നമുക്ക് എന്താ സംഭവിക്കുന്നത്, ചെറിയ ഡാമ്പിങ് ഉള്ളത് കൊണ്ട് തന്നെ സക്സസീവ് ഓസിലേഷൻസ് എന്ത് ചെയ്യും, ഡിമിനിഷ് ചെയ്യും, എക്സ്പൊണൻഷ്യലി എന്ത് ചെയ്യും, കുറഞ്ഞു 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 പോകും. അപ്പോൾ കണ്ടോ, ഫസ്റ്റ് വൺ തീറ്റ വൺ, ആക്ച്വലി വൺ, ഏറ്റവും മാക്സിമം തീറ്റ സീറോ അൺഡാംപ്ഡിങ് കണ്ടീഷൻ, പിന്നെ തീറ്റ വൺ, തീറ്റ ടു, തീറ്റ ത്രീ. ഈവൺ ദ ഫസ്റ്റ് സ്വിങ് തീറ്റ വൺ ഈസ് മച്ച് ലെസ് ദാൻ തീറ്റ സീറോ. കണ്ടോ, ഇതാണ് തീറ്റ സീറോ, ഇങ്ങനെയാണ് നമ്മൾ പോകുന്നത്. അപ്പം ഈ തീറ്റ സീറോന് ഉള്ളതിനേക്കാളും എത്രയോ കുറവാണ് ഫസ്റ്റത്തെ സ്വിങ്ങിലുള്ള തീറ്റ വൺ എന്ന് പറയുന്നത്. ഹെൻസ് ഇറ്റ് ബിക്കംസ് നെസസറി ടു ഒബ്ടെയിൻ ദ വാല്യൂ ഓഫ് തീറ്റ സീറോ ഫ്രം ദ ഒബ്സേർവ്ഡ് വാല്യൂ ഓഫ് ഫസ്റ്റ് മാക്സിമം സ്വിങ് തീറ്റ വൺ. അപ്പം അൺഡാമ്പിങ് ഉള്ള ടൈമിലുള്ള തീറ്റ സീറോൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. നമുക്ക് എന്ത് മുതലേ കാണാൻ പറ്റുന്നുണ്ടോ, തീറ്റ വൺ, ഡാറ്റ് ഈസ് ഫസ്റ്റ് മാക്സിമം സ്വിങ്. അപ്പോൾ അതൊന്ന് കണ്ടുപിടിക്കണം, തീറ്റ സീറോൻ്റെ എന്ത് മാക്സിമം, ഡാറ്റ് മീൻസ് വാല്യൂ. ആസ് ഇൻ ദ ഫിഗർ ദ സക്സസീവ് പീക്ക് വാല്യൂസ് ആർ തീറ്റ വൺ, തീറ്റ ടു, തീറ്റ ത്രീ ആർ പൈ റേഡിയൻസ് എപ്പേർട്ട്. കണ്ടറിയാലോ അല്ലേ, പൈ റേഡിയൻസ് apart or pi by omega frequency parayanengi 5 pi by omega 0 second time pi by omega oronnu thammilulla time difference endha varya pi by omega 0 the ratio of amplitude of two any two successive peak edhu peak aanennonu nammal nokkanda edhu rendu peak edengilum rendu successive peak inde amplitude inde ratio namukku peak inde oru wave inde ratio ennu parayathana arayalo alle യു ആ ഒരു ഫോമിലാണ് എഴുതിയിരിക്കുന്നത്. ആ യുവിനെ തീറ്റ സീറോയിലേക്ക് മാറ്റി. അപ്പോൾ നമ്മൾ ആ ഇക്വേഷൻ എങ്ങനെ എഴുതും, തീറ്റ സീറോ ഇ റേസ് ടു മൈനസ് ഡി ബൈ ടു ജെ ഇൻ ടു ടി സൈൻ ഓഫ് ഒമേഗ സീറോ ടി. അടുത്തത് തീറ്റ സീറോ ഇ റേസ് ടു മൈനസ് ഡി ബൈ ടു ജെ ഇൻ ടു ടി പ്ലസ് പൈ ബൈ ഒമേഗ. ടൈമിൽ തൊട്ടടുത്ത ആളും തമ്മിലുള്ള വേരിയേഷൻ എന്താണ്, പൈ ബൈ ഒമേഗ സീറോ. ഫേസ് ചേഞ്ച് എത്രയാണ്, പൈ. അപ്പം ഈ രണ്ടും
നോട്ട് ചെയ്യാം. അതായത് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്, ദ സക്സസീവ് പീക്ക് വാല്യൂസ് ആർ പൈ റേഡിയൻസ് അപ്പാർട്ട് ഓർ പൈ ബൈ ഒമേഗ സീറോ സെക്കൻഡ്സ്. സോ ടൈമിലുള്ള ചേഞ്ച് എത്രയാ? പൈ ബൈ ഒമേഗ സീറോ. ഫേസ് ചേഞ്ച് എത്രയാ? പൈ. അപ്പോൾ ഇതാണ് എന്ത്, ഈ രണ്ട് സക്സസീവ് ആംപ്ലിറ്റ്യൂഡ് തമ്മിലുള്ള റേഷ്യോ. അപ്പോൾ അത് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഇ റേസ് ടു മൈനസ് ഡി ബൈ ടു ജെ ഇൻ ടു ടി സൈൻ ഓഫ് ഒമേഗ സീറോ ഇൻ ടു ടി, ഇ റേസ് ടു മൈനസ് ഡി ബൈ ടു ജെ ഇൻ ടു ടി, ഇ റേസ് ടു മൈനസ് ഡി ബൈ ടു ജെ പൈ ബൈ ഒമേഗ സീറോ. പൈ ആയതുകൊണ്ട് തന്നെ അറിയാലോ അല്ലേ, ക്വാഡ്രന്റ് ചേഞ്ച് വന്നപ്പോൾ നെഗറ്റീവ് വന്നു, മൈനസ് സൈൻ ഒമേഗ സീറോ. ഒരേപോലെയുള്ള ടേംസ് ക്യാൻസൽ ചെയ്തു പോയി. അപ്പം ബാക്കി എന്ത് വന്നു? മൈനസ് ഈ മൈനസ് ആണ്, ഈ മൈനസ്. ഈ റേസ് ടു താഴെയുള്ള മൈനസ് ഡി, അത് മുകളിലേക്ക് എടുത്തപ്പോൾ എന്തായി? ഡി ബൈ ടു ജെ പൈ ബൈ ഒമേഗ സീറോ ആയി. ദെർഫോർ തീറ്റ വൺ ബൈ തീറ്റ ടു ഈസ് ഈക്വൽ ടു തീറ്റ ടു ബൈ തീറ്റ ത്രീ ഈക്വൽ ടു തീറ്റ ത്രീ ബൈ തീറ്റ ഫോർ എക്സെട്ര എക്സെട്ര ഈക്വൽ ടു ഈ റേസ് ടു ഡി ബൈ ടു ജെ ഇൻ ടു പൈ ബൈ ഒമേഗ സീറോ.